നമസ്കാരം. തൃത്താലയിൽ ഇക്കുറി ആര് വീഴും ആര് വാഴും എന്നുള്ളത് രാഷ്ട്രീയ കേരളം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഈ മണ്ഡലം ഇപ്പോൾ ഒരു അഭിമാന പോരാട്ടത്തിന്റെ വേദിയായി മാറിയിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേരിയ തോതിൽ എം ബി രാജേഷിന് ആനുകൂല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇടത് ക്യാമ്പുകൾ വിലയിരുത്തുന്നു. വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല, നേരിയ ഭൂരിപക്ഷത്തിനായിരിക്കും ഇക്കുറി തൃത്താല ഇടതിനൊപ്പം നിൽക്കുക എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിനെ സംബന്ധിക്കുന്നിടത്തോളം തൃത്താലയിൽ ഒരു അഭിമാന പോരാട്ടമായിരുന്നു. നവമാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഒരു എം എൽ എ ആയിരുന്നു തൃത്താലയിലെ സിറ്റിംഗ് എം എൽ എ ആയ വി ടി ബൽറാം. വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലപ്പോഴും സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒന്നായിരുന്നു. പിന്നാലെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാപക നേതാവായ എ കെ ജിക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ എ കെ ജിക്കെതിരെയുള്ള പരാമർശം ഉണ്ടാക്കിയ ഒരു മുറിവുണ്ട്. ആ മുറിവ് ഉണങ്ങണമെങ്കിൽ തൃത്താല മണ്ഡലത്തിൽ ഇക്കുറി വിജയം പിടിച്ചു വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സി പി എം തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ എം ബി രാജേഷിനെ പോലെ മികച്ചൊരു പാർലമെന്റേറിയനായ വ്യക്തിയെ ഈ മണ്ഡലത്തിൽ ഇക്കുറി മത്സരരംഗത്തിറക്കിയത്. എം ബി രാജേഷ് ഈ മണ്ഡലത്തിൽ മത്സരരംഗത്തേക്ക് കടന്നു വന്നതോടെ സി പി എമ്മിന്റെ എല്ലാ സംവിധാനവും എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്തത്. പോരാത്തതിന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെല്ലാം പലതരത്തിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നത് വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃത്താല മണ്ഡലം ഏറെക്കുറെ ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണമായത്. തൃത്താലയിൽ 2011 അപ്രതീക്ഷിതമായിട്ടാണ് വി ടി ബൽറാം ഇടതുപക്ഷത്തിന്റെ മമ്മുക്കുട്ടിയെ അട്ടിമറിച്ചുകൊണ്ട് കേവലം 3000 പരം വോട്ടുകൾക്ക് അദ്ദേഹം വിജയം കൈപ്പടിയിൽ ഒതുക്കിയത്. തുടർന്ന് 2016 തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ കേരളത്തിൽ ആകമാനം ഇടത് തരംഗമുണ്ടായപ്പോഴും ഈ മണ്ഡലത്തിൽ 3000 പരം വോട്ടിന് ജയിച്ചിരുന്ന വി ടി ബൽറാം 10000 പരം വോട്ടുകളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് ഒരു ഒറ്റപ്പെട്ട വിജയമായിരുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു വിജയമാണ്. അതായത് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി വി ടി ബൽറാമിനെ അടയാളപ്പെടുത്തുന്ന വിജയം കൂടിയായിരുന്നു അത്. ഇക്കുറി മൂന്നാമത്തെ പോരാട്ടത്തിൽ വി ടി ബൽറാം തൃത്താലയിൽ ഇറങ്ങുമ്പോൾ, എം ബി രാജേഷിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ, ഒരു പക്ഷേ ബൽറാം വിജയം നിലനിർത്തുകയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നനായ നേതാവായി വി ടി ബൽറാം മാറാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാൽ കൂടിയും ഈ പറയുന്ന രണ്ട് നേതാക്കന്മാർ, അത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മികച്ച യുവ നേതാവാണ് എം ബി രാജേഷ് എന്ന് പറയുന്നത്, ലോക്സഭയിലെ മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് ഖ്യാതി നേടിയ വ്യക്തി, അദ്ദേഹത്തിന്റെ ചർച്ചകളിലും അല്ലെങ്കിൽ ലോക്സഭയിലെ വിഷയ അവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നാട് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വിഷയങ്ങളെ പഠിച്ചവതരിപ്പിക്കുന്ന മികച്ചൊരു യുവ നേതാവാണെന്ന് അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തന കാലഘട്ടം തൊട്ട് തന്നെ ഈ നാട് കണ്ടറിഞ്ഞതാണ്. പോരാത്തതിന് ടെലിവിഷൻ ചർച്ചകളിലെല്ലാം പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കൃത്യമായി പ്രതിരോധിക്കുന്നതിന് വിദഗ്ധൻ കൂടിയാണ്. ആ നിലയ്ക്കെല്ലാം എം ബി രാജേഷൻ എന്ന് പറയുന്നത് സി പി എം പാർട്ടിയുടെ ഒരു മുഖം തന്നെയാണ്. ആ വ്യക്തി ഇക്കുറി തൃത്താലയിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിന് ആവേശമാണ്. എ കെ ജിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ പക വീട്ടുക എം ബി രാജേഷിലൂടെ ആകുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് അവിടെ പ്രചരണ രംഗമെല്ലാം കൊഴുപ്പിച്ചു വിട്ടത്. എല്ലാം കഴിഞ്ഞു, വോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു, ബൂത്ത് തലത്തിലെ കണക്കുകൾ പുറത്തു വന്നു തുടങ്ങി. അപ്പോ ആ കണക്കുകൾ വിലയിരുത്തിയാണ് ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നത്. 1965 രൂപീകൃതമായ ഈ മണ്ഡലം, അതായത് തൃത്താല മണ്ഡലം, ഇടത് വലത് മുന്നണികളെ പലപ്പോഴും മാറി മാറി പുൽകിയിട്ടുള്ളതാണ്. അത് 77 മുതൽ 87 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനോടൊപ്പം നിന്നെങ്കിൽ 91 മുതൽ 2006 വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടയായി നിലകൊണ്ടു. അതിനുശേഷമാണ് 2011 വി ടി ബൽറാമിലൂടെ അട്ടിമറി വിജയത്തിൽ കോൺഗ്രസ് ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. ആ മണ്ഡലം വി ടി ബൽറാം പിടിച്ചെടുക്കുമ്പോൾ കേവലം 68-72 എന്ന നിലയ്ക്കാണ് യു ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയത്. അതുകൊണ്ട് തന്നെ ആ വിജയം യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു വിജയം കൂടിയായിരുന്നു തൃത്താല മണ്ഡലത്തിലെ വിജയം. ഇപ്പോ തുടർഭരണ സാധ്യത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തൃത്താല കൂടി ഒപ്പമുണ്ടാകണമെന്നുള്ളത് സി പി എമ്മിന്റെ ഇക്കുറിയുള്ള ഒരു പ്രസ്റ്റീജ് പോരാട്ടമാണ്. വി ടി ബൽറാമിനെ പോലൊരു വ്യക്തിയെ ഒരു കാരണവശാലും നിയമസഭ കാണിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് അവർ അവിടെ നടത്തിയത്. അത് ഫലം കാണുമെന്ന് വിശ്വസിക്കാൻ കാരണമായത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിലെല്ലാം
ആ മണ്ഡലത്തിൽ വികസനവും ഒപ്പം എം എൽ എ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിയുള്ളതായിരുന്നു എം ബി രാജേഷിന്റെ പ്രചരണം. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി പോരാത്തതിനാൽ ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം ഇടത് ക്യാമ്പുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. മറുസൈഡിൽ നോക്കുകയാണെങ്കിൽ വി ടി ബൽറാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പത്ത് വർഷത്തിനിടെ ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ സ്വാധീനമാണ് വിജയം നൽകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നത്. അത് എം ബി രാജേഷ് അല്ല, ആരായിരുന്നാലും താൻ ഉണ്ടാക്കിയെടുത്ത ആ സ്വാധീനം തനിക്ക് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ വി ടി ബൽറാം വെച്ച് പുലർത്തുന്നുണ്ട്. വി ടി ബൽറാമിനെ പോലൊരു വ്യക്തിയെ തോൽപ്പിക്കുക എന്നത് ചെറിയ കാര്യമല്ല, അത് ശ്രമകരമായിട്ടുള്ള ദൗത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൃത്താലയെ സമീപിച്ചിട്ടുള്ളത്. അതിന് ഫലം കാണുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കുന്ന തരത്തിൽ ബൂത്ത് തലത്തിലെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തുടർഭരണ സാധ്യതയ്ക്ക് വീണ്ടും വീണ്ടും പ്രീപോൾ സർവേകൾ സാധ്യത കൽപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തൃത്താല ഉണ്ടാകുമെന്ന് ഇപ്പോൾ ആദ്യഘട്ട കണക്കുകളിൽ സി പി എം വിലയിരുത്തുന്നുണ്ട്. പല മേഖലകളിലും പ്രതീക്ഷിച്ചതുപോലെ ബൂത്തുകളിൽ വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഇക്കുറി നേരിയ ഭൂരിപക്ഷത്തിൽ 2011 ബൽറാം ഏത് നിലയ്ക്കാണോ ഈ മണ്ഡലം പിടിച്ചെടുത്തത് അതേ വോട്ട് നിലയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നുണ്ട്. ഒരുപക്ഷെ സാങ്കേതികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ല ജനമനസ്സുകൾ എന്ന് വിലയിരുത്താമെങ്കിലും ചില കണക്കൂട്ടലുകൾ പിഴയ്ക്കാതിരുന്നാൽ ഇക്കുറി തൃത്താല വീണ്ടും ചുവപ്പ് നാടയിൽ കുടുങ്ങാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്.